ഹലോ ഫ്രണ്ട്സ് ഏവർക്കും കുഞ്ഞുമോൾസ് നാടൻ രുചികളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ മപ്പാസാണ്. അതിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. മറ്റ് ചേരുവകൾ, ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, തക്കാളിയും അണ്ടിപ്പരിപ്പും കൂടെ അരച്ച് എടുത്തത്, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, കായപ്പൊടി, രണ്ടാം തേങ്ങാപ്പാൽ, ഒന്നാം തേങ്ങാപ്പാൽ, മല്ലിച്ചെപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് ഇതിന് എടുത്തിരിക്കുന്നത്. ഇനിയും ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാത്രത്തിൽ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 ഏലക്ക, സിനമൺ സ്റ്റിക്ക്, ഗ്രാമ്പു, ഇതെല്ലാം ഒന്ന് ഇട്ട് മൂടിക്കാം. ഇനിയും ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉള്ളി എല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റി വെക്കാം. നമുക്ക് ഒരു ഉപ്പ് കൂടെ ഇട്ട് ഒന്ന് അടച്ചു വെക്കാം. അടച്ചിടയ്ക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതൊന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇവിടെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, ഒരു സ്പൂൺ ടേബിൾ സ്പൂൺ മസാല പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിനുള്ള കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുട്ടിക്കും. ഇവിടെ പൊടികളെല്ലാം നന്നായി മുട്ടി വന്നിട്ടുണ്ട്. ഇനിയും അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോയും അണ്ടിപ്പരിപ്പും കൂടെയുള്ള പേസ്റ്റ് ചേർക്കും. കൂടാതെ ഈ മല്ലിയില കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയിടും. ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല, പകരം പച്ചമുളകും കുരുമുളകും പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇവിടെ പൊടികളെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ചിക്കൻ ഇടാം. ഇവിടെ ചിക്കൻ മസാലയും കൂടെ നന്നായി ഇളക്കി ഇതൊന്ന് വഴന്നു വരാനായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ആ ചിക്കനകത്തെ വെള്ളമെല്ലാം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനിയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റി എടുക്കാം. ഇവിടെ ചിക്കൻ നന്നായി വഴന്നു വന്നിട്ടുണ്ട്, അതിനകത്തെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് അല്പം വിനാഗിരി ഒഴിക്കാം. ടൊമാറ്റോ ചേർത്തതാണ്, പക്ഷേ ആവശ്യത്തിനുള്ള പുളി കാണുകയില്ല. കൂടാതെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചെണ്ടാം പാലും കൂടെ ഒഴിച്ച് ഇത് വേവിക്കാം. ഇവിടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 പാല് ചേർത്ത് ഇളക്കി 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇനിയും ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില, 1 ½ ടീസ്പൂൺ ഫ്രഷ് മസാല പൊടിച്ചത്. ഇനിയും ഇത് 2 മിനിറ്റ് അടച്ചു വയ്ക്കാം, എന്നിട്ട് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇവിടെ വളരെ രുചികരമായിട്ടുള്ള ചിക്കൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്.
ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.